തിരക്കില്ല, ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിട്ട് വാങ്ങണമെന്നില്ല. വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ? വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ? ഇതാ ഇത് നോക്കിയ വേണേ എടുത്തു വെച്ചോ. എല്ലാം കിട്ടിയോ? ആ കിട്ടിയതൊക്കെ വാങ്ങി. മാലയും വളയൊക്കെ നല്ല നോക്കി തന്നെയല്ലേ മേടിച്ച്? ഓ അതൊന്നും വാങ്ങിയില്ല. അതെന്താ വാങ്ങായിരുന്നത്? വാങ്ങിയില്ല, അത് തന്നെ. പിന്നെ എന്താ വാങ്ങിയത്? അഴിച്ചു നോക്ക, അപ്പൊ കാണാം. ബില്ല്, സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ? ബാക്കി ബാക്കി മണി ഓർഡർ ആയിട്ട് വരും, നോക്കി വരുന്നോ? എന്തൊരു കഷ്ടം അത്! എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല, ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞ. ഉണ്ടല്ലോ. ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷി പുരണ്ട ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല. ടീച്ചർ, മഷിക്കറ പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ തിരിച്ചു ഉണ്ണാൻ പോരട്ടിയ മതിയായിരുന്നു, അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധ, ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചെയ്തായത് എന്റെ സാരിയല്ലേ.
ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ, നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പോ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകീട്ടും നാരായണൻ കുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂ എന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല എന്റെ ചെട്ടിയാരെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ? വേണ്ടപ്പോ പറയാം. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മെൻസ് അംഗങ്ങളും പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്, ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരങ്ങയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്, അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ പിന്നോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഗേമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല, ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു, നിലം പതിച്ചു, തെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാരൻ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാരനെ അടുത്തതായി രണ്ടു മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണു കെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ പയ്യെങ്കിലും അവരുടെ മത്സരം പരസ്പരം കാലു പോരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ? അയ്യോ, കൈ ആരംഭിക്കാൻ പോവുകയാണ് ഇമവെട്ട മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ, ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻ കുട്ടി, വികലാംഗൻ നാരായണൻ കുട്ടി. എന്താണ് ഈ ഇമവെട്ട മത്സരം? ഇമവെട്ട മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താ, എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കുറഞ്ഞ. ഈ ഇമവെട്ട മത്സരം എന്ന് വെച്ചാൽ ഇമവെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കന്നട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ട മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമവെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മെനോൻ, നയന മനോഹരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കാൻ സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മെനോൻ, ഇതാ മിസ്സിസ് മെനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയല്ല. മിസ്സിസ് മെനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ബ്രൈസ്മാൻ ക്ലബിന്റെ നെടുംതൂണായ ശിമോൻ ലാസർ മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവെട്ട മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല, പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയല്ല കരയണേ ഉയരം പറയട്ടോ, കണ്ണീറ്റവും കരയണോ? കരയല്ല. ആ പറ കണ്ണീറ്റ കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. ആ എന്നാൽ അത് പറ സത്യം പറ, അമ്മ സത്യം നേരി പറയണം. നീ കണ്ണീറ്റായി പോവും. കരയണേ ഉയരം പറയട്ടെ, ഞാൻ പറയാം. അദ്ദേഹം ധൈര്യപൂർവ്വം ഇപ്പോൾ വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനോട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കഥയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി, നാരായണൻകുട്ടി ദാ തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്റ്റർ റിസ്മോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസ്റ്റ് മോഹനാലിന്റെ കയ്യിൽ നിന്നാണ് അവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്